നമസ്കാരം. ഭൂമിയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ എവറസ്റ്റിൽ എത്തിച്ചേരുക അത്ര എളുപ്പമല്ല. ഏതൊരു നാട്ടിലേക്കും വഴികാട്ടികളായി സൂചകങ്ങളും മയിൽക്കുറ്റികളും ഒക്കെ ഉണ്ടാകാറുണ്ട്. ഇവിടെയും ഇത്രയും സൂചകങ്ങളുണ്ട്. ജീവനറ്റ മനുഷ്യരുടെ വിവിധ പേരുകളിൽ അറിയപ്പെടുന്ന ശരീരങ്ങളാണ് എവറസ്റ്റിലെ വഴികാട്ടികളെന്ന് മാത്രം. പലവിധ കാരണങ്ങളാൽ എവറസ്റ്റ് എന്ന സ്വപ്നം എത്തും മുമ്പും തിരിച്ചിറങ്ങുമ്പോഴും വീണുപോയ 200-ലേറെ സാഹസികരുടെ മൃതദേഹങ്ങളാണ് ഭൂമിയിലെ ഏറ്റവും ഉയർന്ന പ്രദേശത്തുള്ളത്. കാലാവസ്ഥയും അപകടങ്ങളുമാണ് എവറസ്റ്റ് കയറുന്നവർ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങൾ. മലകയറ്റത്തിനിടെയുള്ള വീഴ്ച, ഓക്സിജൻ കുറയുന്നതിനെ തുടർന്നുള്ള പ്രശ്നങ്ങൾ, മഞ്ഞിടിച്ചിൽ, മലയിടിച്ചൽ, മിനിറ്റുകൾ കൊണ്ടുള്ള രൗദ്രഭാവത്തിലാകുന്ന കാലാവസ്ഥ തുടങ്ങിയ ഓരോ സഞ്ചാരിയുടെയും മരണത്തിലേക്ക് എത്തിച്ച കാരണങ്ങൾ പലതാണ്. എവറസ്റ്റിലേക്കുള്ള പാതയിൽ പലപ്പോഴും പെടുന്നനെ ചുഴലിക്കാറ്റുകൾ പ്രത്യക്ഷപ്പെടാം. മലകയറ്റക്കാരെ പറിച്ചെറിയാൻ പോകുന്ന ശേഷിയുണ്ടാകും ഇത്തരം കാറ്റുകളിൽ പലതിനും. തളർച്ചയെ തുടർന്ന് ഒരല്പനേരം വിശ്രമിക്കുവാൻ ഇരുന്നവർ ഉറക്കത്തിലേക്കും തുടർന്ന് ശരീരം മരവിച്ച് മരണത്തിലേക്കും യാത്രയായിട്ടുണ്ട്. എവറസ്റ്റ് കീഴടക്കുന്ന ഏതൊരാളോട് ചോദിച്ചാലും ഈ മരവിച്ച ദേഹങ്ങളെ കുറിച്ച് അറിയാം. ഇവരുടെ മനസ്സിൽ ഒരിക്കലും മരിക്കാത്ത ഓർമ്മകൾക്ക് കാരണമായിട്ടുണ്ട് പലയിടത്തായി ചിതറിക്കിടക്കുന്ന 200-ലേറെ സഞ്ചാരികളുടെ മലിഞ്ഞുറച്ച ദേഹങ്ങൾ. എവറസ്റ്റ് ബേസ് ക്യാമ്പിലെത്തണമെങ്കിൽ തന്നെ 7 ദിവസം മല കയറണം. 2 ആഴ്ച കാലാവസ്ഥയോട് പൊരുത്തപ്പെടുന്നതിനായി ഇവിടെ ചിലവഴിച്ച ശേഷമാണ് എവറസ്റ്റ് കീഴടക്കാൻ ഓരോ സഞ്ചാരികളും ശ്രമിക്കുക. എവറസ്റ്റിലേക്കുള്ള ഈ ദിവസങ്ങളിൽ ഓരോ ശ്വാസോച്ഛ്വാസത്തിലും മരണം പതിഞ്ഞിരിപ്പുണ്ട്. ലോകമെങ്ങുമുള്ള പർവ്വതാരോഹണങ്ങളുടെ സ്വപ്നം എവറസ്റ്റ് കീഴടക്കുകയാണ്. ഏറ്റവും വലിയ കൊടുമുടി എന്നതിനൊപ്പം ഭൂമിയിലെ ഏറ്റവും സാഹസികമായ പർവ്വതാരോഹണം കൂടിയാണ് എവറസ്റ്റിലേത്. എവറസ്റ്റിന്റെ ബേസ് ക്യാമ്പ് 17,700 അടി ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. 20,000 അടി ഉയരത്തിലാണ് 1-ാം ദിനത്തിലെ ക്യാമ്പുള്ളത്. ഇവിടെ നിന്നും വിശ്രമിച്ച ശേഷം അഡ്വാൻസ് ബേസ് ക്യാമ്പ് എന്ന് വിളിപ്പേരുള്ള ക്യാമ്പിലേക്ക് കയറി തുടങ്ങും. 24,500 അടിയാണ് ഇവിടെയുള്ള ഉയരം. ABC ഓക്സിജന്റെ അളവ് വളരെയധികം കുറയും. മല കയറുമ്പോൾ മാത്രമല്ല, ഉറങ്ങുമ്പോൾ പോലും ഓക്സിജൻ മാസ്ക് ധരിച്ചില്ലെങ്കിൽ ഇവിടെ വെച്ച് മരണം സംഭവിക്കാം. അടുത്ത ക്യാമ്പ് 26,000 അടി ഉയരത്തിലാണ്. ഇനി അങ്ങോട്ട് ജീവൻ മരണ പോരാട്ടമാണ് ഓരോ ആൾക്കാരും നടത്തുക. മുകളിലേക്ക് കയറണോ തിരിച്ചിറങ്ങണോ എന്ന നിർണായക തീരുമാനമെടുക്കുന്നതും ഇവിടെ നിന്ന് തന്നെ. ഇവിടെ നിന്നും കയറി തുടങ്ങിയ ശേഷം തിരിച്ചിറങ്ങണമെന്ന് കരുതിയാലും പിന്നീട് സാധിച്ചെന്ന് വരില്ല. കാലൊന്ന് തെന്നിയാൽ, ഒരു തെറ്റായ തീരുമാനമെടുത്താൽ ഒക്കെ മരണം മേൽക്കൈ നേടും. ഓക്സിജന്റെ അളവ് കുറയുന്നത് തലച്ചോറിന്റെ ഓക്സിജന്റെ സാന്നിധ്യം കുറയ്ക്കുകയും തീരുമാനങ്ങൾ എടുക്കാനുള്ള ശേഷിയെ പോലും ബാധിക്കുകയും ചെയ്യും. എവറസ്റ്റ് കയറുമ്പോഴോ തിരിച്ചിറങ്ങുമ്പോഴോ മരണത്തിന് കീഴടങ്ങിയവരുടെ ശരീരങ്ങളെല്ലാം ആ കൊടുമുടിയുടെ ഭാഗമായി മാറിക്കഴിഞ്ഞു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.